ഹലോ, നമസ്കാരം. ഞാൻ റിഞ്ചുവാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് വിസ്മയ എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ്. അപ്പോൾ വിസ്മയെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ. നിങ്ങൾക്കറിയാം, ഇതുപോലെ മുൻപ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അതൊക്കെ ആഘോഷമാക്കിയിട്ടുമുണ്ട്. അവരെയൊക്കെ നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും ന്യൂസിലൂടെ ആ കേസിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലേ? കാരണം എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പുറമേ നമ്മൾ ദുഃഖിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു സമാധാനം നമുക്കുണ്ട്. ശരിയല്ലേ? അത് നമ്മളിൽ ആർക്കും അല്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. സത്യമല്ലേ? സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, അല്ലേ എന്ന്. നാളെ നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ സഹോദരിമാരും സുരക്ഷിതരാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവിടെ വില്ലൻ ശ്രീധനം മാത്രമല്ല, ഇവിടെ നിന്നല്ല, എവിടെയും. പെൺകുട്ടികൾ വലുതാവുന്നതനുസരിച്ച് മാതാപിതാക്കൾ അവരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. അന്യ വീട്ടിൽ പോയി ജീവിക്കേണ്ട കുട്ടിയാണ് നീ എന്നുള്ള ബോധം കുത്തി നിറയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നവളെ ബോധ്യപ്പെടുത്താറുണ്ട്. എന്നാൽ നിങ്ങളുടെ ആൺകുട്ടികളെ നിങ്ങൾ എന്താണ് പറഞ്ഞു പഠിപ്പിക്കാറുള്ളത്? സഹജീവികളോട് എങ്ങനെ പെരുമാറണം എന്നെങ്കിലും പറഞ്ഞു പഠിപ്പിക്കാറുണ്ടോ? സ്ത്രീകളെ ബഹുമാനിക്കണം എന്നെങ്കിലും ഉണ്ടാവില്ല. ശരിയല്ലേ? കാരണം അവർ ആൺകുട്ടികളാണ്, അവർക്ക് എന്തുമാവാലോ അല്ലേ? മാറേണ്ടത് നമ്മളുടെയൊക്കെ ചിന്താഗതിയാണ്. എന്ത് പ്രശ്നമുണ്ടായാലും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാം എന്ന ഉറപ്പാണ് അവൾക്ക് കൊടുക്കേണ്ടത്. സ്ത്രീധനം വാരിക്കോരി കൊടുക്കാതെ സ്വന്തം വീട്ടിൽ അവൾക്കായി ഒരിടം എപ്പോഴും ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് അവൾക്ക് കൊടുക്കൂ. ആൺകുട്ടികളെ കുറച്ചൊക്കെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ ജയിലിൽ പോയി കാണേണ്ടി വരും.